ഫൈസൽ കോട്ടക്കൽ, ഈ വരുന്നവരെ കണ്ടില്ലേ? നമുക്ക് അഭിമാന താരങ്ങളാട്ടോ. ശരിക്കും സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഇത്. സൈദാലിക്ക ഭാര്യ ആമിനാത്ത രണ്ടുപേരും ഇന്ന് വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒരുപാട് കഠിനാധ്വാനവും ചെയ്ത് വളർന്നു വന്ന ആളാണ് സൈദാലിക്ക. 33 വർഷം തൻ്റെ ജീവിതത്തിൽ ഏറെക്കുറെ അദ്ദേഹം മരം ലോഡ് ചെയ്യുന്ന ജോലിയായിരുന്നു. ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട്. കൂടെ ഭാര്യ വളരെ സപ്പോർട്ട്, കാരണം പശുവിനെ വളർത്തിയും മറ്റൊക്കെ ആയിട്ട് പ്രാരാബ്ദം പ്രയാസം എന്താന്ന് മനസ്സിലാക്കിയ ഒരു കുടുംബം. പക്ഷെ ഇന്നിതാ ചരിത്രം വഴിമാറി. ചിലർ വരുമ്പോൾ എന്നൊക്കെ പറയാറില്ലേ, തൻ്റെ അഞ്ചു മക്കൾ ഇന്ന് ഗവൺമെൻറ് ജീവനക്കാരാ. അഞ്ചു മക്കൾ മാത്രമല്ല കേട്ടോ, അഞ്ചു മക്കളുടെ ഭാര്യമാരും, അതായത് ഇക്കയുടെ ഇവരുടെ മരുമക്കളും അഞ്ചു പേരും ഗവൺമെൻറ് ജീവനക്കാരാ. PSC വഴി നിയമനം കിട്ടിയ ആൾക്കാർ. അത്ഭുതം തന്നെയല്ലേ. പരിശ്രമം പ്രാരാബ്ദത്തിന് നടുവിൽ വളർന്ന ഇവർ ഇന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ശരിക്കും പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇവർ. GST, റവന്യൂ, പഞ്ചായത്ത്, എഡ്യൂക്കേഷൻ, KSRTC, VHSC, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഈ ഒരു വീട്ടിലെ 10 ആളുകൾ മലപ്പുറം ജില്ലയിലെ എടത്തനാട്ടുകരയിൽ. ശരിക്കും ഇൻസ്പയറിംഗ് ആട്ടോ. ഇവരുടെ ഏറ്റവും രസകരം, ഇവരുടെ മക്കൾ, സൈദാലിക്കയുടെ 5 മക്കളും കഠിനാധ്വാനം ചെയ്ത് സൈദാലിക്കയുടെ പ്രചോദനം നമുക്ക് ശരിക്കും അറിയണം കേട്ടോ. നമ്മളറിയില്ല, ഒരുപാട് സൗകര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ പഠനവും മറ്റു സൗകര്യം എല്ലാ ജീവിതത്തിൽ നേട്ടം ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊന്നുമല്ല. ഇന്നിവരുടെ ആകെ മാറി ആ പഴയ വീട്ടിൽ നിന്നും മക്കളൊക്കെ പുതിയ വീട്, സൗകര്യങ്ങളൊക്കെ, വിദ്യാഭ്യാസ വിപ്ലവമാണ്. അതിന് ഈ ഉപ്പ ഉമ്മ സഹായിച്ച രീതി നമ്മളൊന്ന് കാണണം. ഈ വീട്ടിലെ മരുമക്കൾ ആരും കല്യാണത്തിന് മുന്നേ ജോലിയുള്ള ആളുകളൊന്നല്ല. ഈ വീട്ടിലേക്ക് എത്തിയാൽ പിന്നെ ജോലിക്കുള്ള ശ്രമമായിട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവരുടെ പഠന രീതി, മരുമക്കളുടെ പഠന രീതിയാണ് ഏറ്റവും അത്ഭുതം. ഇത് ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, മറ്റുള്ളവർ കാണിക്കണം കേട്ടോ. കാരണം മരുമക്കൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ഒരാൾ ജോലി ചെയ്യുമ്പോൾ ബാക്കി 2 ആളുടെ ഡ്യൂട്ടി എന്താ പറയുക, മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യും. GK ആവാം, ഇംഗ്ലീഷ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ആവാം. അപ്പോൾ എല്ലാവരും പഠിക്കും. അത് മരുമക്കൾക്ക് മാത്രമല്ല, വീട്ടിലെ പുതിയ തലമുറ കുട്ടികളും ഇന്ന് സ്കൂളുകളിൽ സൂപ്പർ സ്റ്റാറുകളാണ്. കാരണം ഇത് കേട്ടല്ലേ വളരുന്നത്. കമ്മീഷണർ ഉൾപ്പെടെ, GST ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ, തഹസിൽദാർ വരെ ഈ വീട്ടിലുണ്ട്. അത് കാണണം കേട്ടോ. ആ നാട്ടിലെ ഏകദേശം 50 ആളുകൾ ഇവരുടെ സ്വാധീനം കൊണ്ട് ഗവൺമെന്റ്. ഞാനും സുഹൃത്ത് അൻവർ ഹുസൈനും പടിഞ്ഞാറ്റുമുറി, ഞങ്ങൾ രണ്ടു പോലെ അൻവറ പോവാ. അപ്പൊ ആ സർക്കാർ കുടുംബം കാണാനും വേണ്ടി എടത്തനാട്ടുകരയിലെ വീട്ടിലേക്കാണ് പോകുന്നത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. റെഡി. ഇതിൽ ഇവിടെ ഈ ഉപ്പ ഉമ്മ, അവരുടെ സ്വാധീനം ഭയങ്കര, അവരുടെ കാഴ്ചപ്പാട്. ഈ ഉമ്മ ഉണ്ടല്ലോ, ശരിക്കും അവർ അടുക്കളയിൽ കഷ്ടപ്പെടുന്നു, പുറത്ത് കഷ്ടപ്പെടുന്നു. തൻ്റെ മരുമക്കൾ ഇനി അങ്ങനെ ആവരുതെന്ന് ഉള്ള ഷാട്ടി അവർക്കുണ്ടായിരുന്നു. ചില വീടുകളിലൊക്കെ അമ്മായിമ്മമാർ മരുമക്കളെ അലക്കാനും തുടക്കാനും അല്ലെങ്കിൽ വീട്ടുജോലിക്കും മാത്രം ഒരു യന്ത്രങ്ങളാക്കി മാറ്റുമ്പോൾ ചില സ്ഥലങ്ങളിൽ കേട്ടോ, ഈ ഉമ്മയെ നമ്മൾ എങ്ങനെ വിളിക്കേണ്ടത്? ഉമ്മയുടെ സ്വാധീനങ്ങൾ പഠിച്ചു വന്നാൽ മതി എന്നാണ് പറഞ്ഞത് കല്യാണത്തിന് ശേഷം. ഞങ്ങൾക്കന്ന് ഭൗതിക വിദ്യാഭ്യാസം വേണ്ട, അതുകൊണ്ട് ഉപയോഗമല്ല എന്ന് പറഞ്ഞ് പാപ്പ പറഞ്ഞ് പഠിച്ചാൻ വിട്ടില്ല. അപ്പം എൻ്റെ യോഗമല്ല, അതാൻ്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് പോയില്ല. അങ്ങനെ ബാക്കി കാര്യങ്ങൾ കഴിച്ച് നടന്നു. പോല് 6 മക്കൾ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി. 6 മക്കളാണ്. അവരും മരം കയറ്റി, 13 പേരുണ്ടല്ലേ. ആ മരം കയറ്റി പോലെ സംരക്ഷിച്ചു. പോലിക്ക് വിദ്യാഭ്യാസം കൊടുത്തു. 5 ആണും 1 പെണ്ണുമാണ്. എല്ലാവരും ഈ 6 ആളും നന്നായി പഠിച്ചോല. 1 മാസം പരീക്ഷക്ക് അടുപ്പിച്ചിട്ട് ഒരു ട്യൂഷൻ കൊടുക്കാൻ, ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ എൻ്റെയൊക്കെ പ്രാപ്തിയില്ല. ഇത് കാസിട്ടാതുകൊണ്ട് ഓല സാമർത്ഥ്യം കൊണ്ട് പഠിച്ചു പോലെ ലെവലിലെത്തി. എനിക്ക് ഞങ്ങൾക്ക് സുഖാണ്. ഒരു സെക്കൻഡ്, ഉമ്മ എന്തു തോന്നുന്നു? സന്തോഷമല്ലേ മക്കള്? പറയാലോ, നല്ല ബുദ്ധിമുട്ടിയിട്ടാ പോയിക്കണത്. രണ്ടു 3 പൈക്കളുണ്ടായിരുന്നു, അതില് കറന്നിട്ട് പാല് വിട്ട് കൊത്ത് വീട്ടുകാർക്ക് പാല് കൊടുക്കണം. അതൊക്കെ ഓരോ വൈക്കോ 2-3 നാളെയൊക്കെ കില്ലേ കൊടുത്തേക്കും. പാല് ഇട്ട് പോകുമ്പോൾ ബാക്കറ്റ് കൊടുക്കും, കഞ്ഞിരെല്ലാം കൊണ്ടുവരും. അത് കൊടുത്തിട്ട് പിന്നെ പുല്ലരിയാൻ പോകും. പുല്ലരിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ട് പിന്നെ ചായ കുടിച്ചാൽ നേരം ഉണ്ടാവില്ല, അവൾക്ക് പോകാൻ നേരം പോകും. അങ്ങനെ നല്ല ബുദ്ധിമുട്ടി
ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോ മക്കളൊക്കെ അലഹമ്ദുലില്ലാ പഠിച്ചവന്റെ അനുഗ്രഹം, വലിയ ഉദ്യോഗസ്ഥന്മാര്, വിവിധ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നു. എന്താ ഇപ്പത്തെ ഒരു മാനസികാവസ്ഥ? എന്താ സന്തോഷാണല്ലേ? ഇങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രയാസങ്ങൾ ഇവര് മനസ്സിലാക്കിയല്ലേ? മക്കള് അങ്ങനെ കണ്ടു വളർന്ന ആളുകളാണ്. തോന പൈസ കിട്ടിയാലല്ലേ ഇപ്പൊ തോണിയെ കാട്ടുന്നത്. ബസ്സിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ എട്ടിഷ്ടി ഇങ്ങനെ ഒരു ഉറുപ്പ്യൊക്കെയാണ് അന്ന് ബസ്സിന്. 80 പൈസ ഉറുപ്പ്യ എടുക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക്. അതന്നെ പോലെ പിന്നെ തോന പൈസ ഉണ്ടെങ്കിലേ തോണി കേട്ടാൻ പോകും. സോഷ്യൽ സർവീസാണ് ഇവരുടെ മുഖമുദ്ര, മറ്റുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് ആ ഉമ്മൻ്റെ ഉപ്പൻ്റെയും ഗുണം ഇവർ കിട്ടി. മുഹമ്മദ് അലി എന്നിവർക്ക് അഴിമതിരഹിത വാളയാർ മിഷൻ്റെ സംസ്ഥാനത്തെ മികച്ച ഇൻസ്പെക്ടർ അവാർഡ് കിട്ടി. അബ്ദുറഹ്മാന നേരത്തെ സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ്. പാലക്കാട് ജില്ലാ കളക്ടറിൽ നിന്ന് അദ്ദേഹത്തിന് മികച്ച ഗുഡ് സർവീസ് സെൻറ്റർ ലഭിച്ചിട്ടുണ്ട്. ഇതിലൊരു സഹോദരനായ സലാമിന് ആണെങ്കിലോ നല്ല പാഠം കോർഡിനേറ്റർ പുരസ്കാരം. അപ്പോൾ നോക്കിയേ, അതൊരു ശരിക്കും ഒരു ക്വാളിറ്റി തന്നെയാണ്. എഡ്യൂക്കേഷൻ നമ്മളെ അത്രയധികം വിനയമാക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇവിടെ. വിവാഹം കഴിഞ്ഞാൽ സമയമില്ല സമയമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ വീട്ടിലെ മരുമക്കളുടെ പഠന രീതി തന്ത്രം വളരെ പ്രധാനപ്പെട്ട, അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയം എല്ലാവരും മനസ്സിലാക്കി നിങ്ങൾക്കും ഗവൺമെൻറ് ജോലി കിട്ടും കേട്ടോ. ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് എന്താന്നുള്ളത്. വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനും താത്തി അടുക്കള നിൽക്കുമ്പോൾ അനിയന്മാര് വരും, അവര് വായിച്ചു തരും. പിന്നെ ഞങ്ങള് എന്താണ് റെക്കോർഡ് ചെയ്തിട്ട് അല്ലേ, റെക്കോർഡ് ചെയ്തിട്ടേ പണിയെടുക്കുന്ന ടൈമില് കേൾക്കാൻ വേണ്ടിയിട്ട് അനിയൻ തന്നെ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരും. പിന്നെ ഒരാള് വായിച്ചു തരാനുണ്ടാവും എപ്പോഴും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതാണ് എനിക്ക് തോന്നുന്നത് മൂത്ത മകൻ അല്ലേ? അല്ലെ? അതെ, മുഹമ്മദ് അലി. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോഴ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലെ ചരക്ക് സേവന നികുതി വകുപ്പില് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്, സിവിൽ സ്റ്റേഷനിൽ. ആണല്ലേ? ഓഹോ, കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടാം. പിന്നെ ഞാൻ അബ്ദുറഹ്മാണ്, ഇവിടുത്തെ രണ്ടാമത്തെ മകന്. ഇപ്പോ ഡെപ്യൂട്ടി വയസ്സുകാരാണ്, മണ്ണാകാട് താലൂക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഡെപ്യൂട്ടി വയസ്സുകാരായിട്ട്. ചെറിയ ചെറിയ പോസ്റ്റ് അല്ലേ? വളരെ ചെറിയ ചെറിയ പോസ്റ്റുകളാണ്. ഓക്കെ. പിന്നെ പേര് അബ്ദുസലാം, ഞാൻ തൊട്ടടുത്ത ഗവൺമെന്റ് ഓറിയൻ ഹൈസ്കൂളിലെ അധ്യാപകനാണ്. ഓക്കെ. പിന്നെ ഇവരെ വേറെ ആളുകളെ പറഞ്ഞോളി. ഇത് ഞാന് അലനല്ലൂർ വൊക്കേഷണൽ സ്കൂളില് ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നു. നിങ്ങള് ആരുടെ വൈഫാണ്? ഞാൻ ഷഫ്ന, അബ്ദുറഹ്മാന്റെ വൈഫാണ്. അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസില് സീനിയർ ക്ലർക്കായി ജോലി ചെയ്യുന്നു. അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസിൽ ആണല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങള്? ഞാന് സീനത്ത്, മൂത്ത മകന്റെ ഭാര്യയാണ്. ഇപ്പോ ജി ഒ എച്ച് എസ് എടുത്തനാട്ടേരയിലെ യു പി സ്കൂളിന്റെ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നു അല്ലേ? ഓക്കെ. നിങ്ങളോട് തന്നെ ചോദിക്കാം, ബാക്കി എന്താ ആ മക്കള് മിസ് ഇവിടെ നമ്മള് തൽക്കാലം തിരക്കായതുകൊണ്ട് പോയ ആളുകളെ കുറിച്ച് ഒന്ന് പറയൂ. ഇവിടെ അല്ലാത്ത രണ്ട് അനിയന്മാരുണ്ട്. അതില് സീനിയർ ഷംസുദ്ദീൻ ആണ്, അവൻ സീനിയർ ക്ലർക്കാണ്, പാലക്കാടാണ് ജോലി ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റില്. അതിൽ താഴെയുള്ള ആള് ഷാജഹാൻ, അവന് കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫാണ്, പെരിന്തൽമണ്ണയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഷംസുദ്ദീൻ്റെ ഭാര്യ ബാസിമ അധ്യാപികയാണ്, അതേപോലെ തന്നെ ഷാജഹാൻ്റെ ഭാര്യ പേര് ഷബ്ന, അവരും ടീച്ചറാണ്. ഇനി നമുക്ക് മൂത്ത ആളോട് ചോദിക്കുക, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളത്. അന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ പഠിച്ച സമയത്ത് നമ്മുടെ സ്കൂളിലെ റിസൾട്ട് 18% ആണ്, 18%. പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അൽഹംദുലില്ലാ പഠിച്ചതിന് ചെറുതായി ഒരു കുറച്ച് ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ടാവും. പിന്നെ വാപ്പയും നല്ല സപ്പോർട്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വാപ്പയൊക്കെ പറഞ്ഞിരുന്നത് തോൽക്കുന്നത് വരെ പഠിക്കാം എന്നാണ്, തോറ്റാൽ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. നമ്മുടെ എത്ര കാലം വരെ തോൽക്കാതെ പഠിക്കുന്നോ, എന്നോട് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞാൽ അതാണ് തോൽക്കുന്നത് വരെ പഠിക്കാം. അതൊരു എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവമാണ്. അതെ, പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ വാപ്പൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നു. ആ ഒരു കാലഘട്ടത്തിൽ 10ാം ക്ലാസ് പാസ്സാകുന്നവരുടെ എണ്ണം കുറവാണ് ഈ ഗ്രാമത്തിൽ. അതിനു മുമ്പ് തന്നെ മിക്കവാറും പഠനം നിർത്തും. പഠനം നിർത്തിയാൽ അന്നത്തെ പാടത്തെ പണിക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ റബ്ബർ മരങ്ങൾ ഇഷ്ടം പോലുണ്ട്, റബ്ബർ ടാപ്പിംഗ് ചെയ്യും. എനിക്കൊക്കെ ടാപ്പിംഗ് അറിയാം, എൻ്റെ അനിയന്മാർക്കൊക്കെ ടാപ്പിംഗ് അറിയാം. കുറച്ച് മരം ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ വാപ്പിയും ഒക്കെ ആ പണിയൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് പഠിപ്പിക്കും എന്ന് പറയുന്നതാണ് വലിയൊരു സപ്പോർട്ട്. പിന്നെ വീട്ടിലത്തെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, ആടുണ്ടായിരുന്നു, പശുണ്ടായിരുന്നു, അതിന് പുല്ലരിയാൻ പോവും. അതേപോലെ ഞാനും ചില അനിയന്മാർക്ക് ട്യൂഷൻ എടുത്തിരുന്നു. അപ്പോൾ
അതേപോലെ കുട്ടിക്കാലത്ത് ഈ ചെറിയ കടകളിലൊക്കെ ചെറിയൊരു അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാണ് അന്ന് പഠിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ പാരൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ പി എസ് സി ടെസ്റ്റ് എഴുതാനുള്ള ഒരു എന്താണെന്ന് പറയാം, നമുക്കുള്ളൊരു എനർജി കിട്ടിയത്. കാരണം മൂന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികളെ സയൻസും ഇംഗ്ലീഷൊക്കെ ആയി പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾ കൂട്ടുകാർ ചേർന്നിട്ടുള്ളൊരു സ്ഥാപനമായിരുന്നു ആൽബിൻ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ ഒരു കൈമുതൽ ആയിട്ട് ഉണ്ട്. അങ്ങനെ പി എസ് സി പരീക്ഷ എഴുതി 1992 എനിക്ക് പോസ്റ്റിംഗ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ വർഷം മുമ്പാണ് ഇത് വന്നത്, ലിസ്റ്റ് വന്നത്. ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ നമ്പർ അതിലുണ്ട്, കുറച്ച് താഴെയായിരുന്നു, 660 something ആണ്ടായിരുന്നത്. ആ ഒരു ലിസ്റ്റിൽ, അത് എൽ ഡി സി വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് ലിസ്റ്റിൽ ഇടത്തിനിടയിരുന്ന മൂന്ന് പേര് വന്നു. ഒരാൾ നാസർ, അബ്ദുൽ നാസർ പാറക്കോട്ട്, നേരത്തെ ചെറിയ ജോലി ഉണ്ടായിരുന്നു കോളേജിൽ, പിന്നീട് അദ്ദേഹം സിവിൽ സപ്ലൈസിലേക്കാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഒന്ന് ഗഫൂർ ഷാ മടത്തൊടി, അവരും ഈ രണ്ടുപേരും വലിയ ഫാമിലിയാണ്, അവർക്ക് ജോലിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഈ ലിസ്റ്റിൽ ഇടം വന്നു. ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർക്ക് അതൊരു പിന്നെ പ്രചോദനമായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയൊരു വിവരം. അതായത് പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയൊന്നും കൊടുക്കാതെ കിട്ടാവുന്നൊരു സംഭവമാണ്, പഠിച്ചൊക്കെ എന്നില്ല, അതൊരു ട്രെൻഡായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെക്കൊണ്ട് ഈ നാടിന് അങ്ങനെ ഒരു ഗുണമുണ്ടായി, അങ്ങനെ സന്തോഷം. സന്തോഷമാണ് അത്. സത്യത്തിൽ ഇത് ഇവിടെ മാത്രം കാണുന്ന ഒരു സംഭവമല്ല, തെക്കൻ ജില്ലകളിൽ മാത്രമാണ് ഇത്തരം ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു ഡോമിനേഷൻ ആയിരുന്നു. നമ്മൾ നേരെ ഗൾഫിലേക്ക് പോവാണല്ലോ, അപ്പോൾ അതിലൊരു ചെറിയൊരു ചേഞ്ച് വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. തീർച്ചയായിട്ടും അതിനുശേഷം പിന്നെ ഒറ്റക്ക് പഠനം തുടങ്ങി പലരും, പിന്നെ കുടുംബത്തിലൊക്കെ ഒരുമിച്ചിരുന്ന് പഠനം തുടങ്ങി. എൻ്റെ അന്യന്മാരെ തന്നെ ഇടപെട്ടിട്ട് അവർ ചെറിയൊരു പി എസ് സി കോച്ചിങ് സ്ഥാപനമൊക്കെ തുടങ്ങി. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സത്യത്തിലുള്ളതായിരുന്നു അതിൻ്റെ ആവശ്യം. അവരാണ് പക്ഷേ അതൊക്കെ ഓർഗനൈസ് ചെയ്തതൊക്കെ. അങ്ങനെ തുടങ്ങി. അതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, ഈ വീട്ടിൽ നിന്ന് മൂന്ന് പേർക്ക് ഒരേ പി എസ് സി ലിസ്റ്റിൽ നിന്ന് പോസ്റ്റിംഗ് കിട്ടി. അതും ഒരു വലിയ ചർച്ച വിഷയം, ചെറിയൊരു പത്രത്തിൽ ന്യൂസൊക്കെ വന്നിരുന്നു. എന്ന് വെച്ചാൽ നേരെ താഴെയുള്ള അബ്ദുറഹ്മാൻ, പിന്നെ അടുത്താള് അബ്ദുസലാം, എൻ്റെ വൈഫ് സീനത്ത്, അങ്ങനെ മൂന്ന് പേർക്കാണ് കിട്ടി. പിന്നെ പൊതുവേ ജ്യേഷ്ഠൻ നേരെ അഷ്ടനല്ല പറഞ്ഞേ, നേരെ അനിയനല്ലേ. ഇപ്പോൾ തഹസിൽദാർ, ഓക്കെ, ഡെപ്യൂട്ടി തഹസിൽദാർ. പിന്നെ ഇത് ആദ്യത്തെ ലിസ്റ്റിലാണോ? ഫസ്റ്റ് പി എസ് സി തന്നെയായിരുന്നു? റവന്യൂ തന്നെ പി എസ് സി അല്ല, ജോലി ചെയ്തതാണ്. ഞാൻ ആദ്യം വില്ലേജ് മാനിൽ ലിസ്റ്റ് വന്നു തൃശ്ശൂർ, പിന്നെ കിട്ടിയ എനിക്ക് ഇതാണ്. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വല്ല സ്കോപ്പ് ഉള്ളതും കുറച്ച് പ്രൊമോഷൻ സാധ്യതയുള്ളതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ഇത് തുടർന്നു. പിന്നെ എനിക്ക് ലാസ്റ്റ് ഇയർ വന്നു ടെക്നിക് സിവിൽ സപ്ലൈസിൽ ഹെൽപ്പർ എന്നുള്ള പോസ്റ്റ് വന്നു. പിന്നെ ഞാൻ ഐ ടി ഐ ട്രേഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്ന് വന്നു, അന്ന് പോലെ ഇതിൽ തുടർന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ജ്യേഷ്ഠൻ എങ്ങനെ പി എസ് സി കിട്ടി, ആ ഒരു ഇതോ കൊണ്ടാണോ ഇതിലേക്ക് ഞാനും അതിലേക്ക് പോകണം എന്നുള്ളൊരു താല്പര്യം? അതന്നെ മൊത്തത്തിൽ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ സ്കൂൾ നന്നായി പഠിക്കുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മോഹൻമാലിൻ്റെ അനിയനല്ലേ എന്നുള്ള ചോദ്യമാണ് മാഷമാഷ എന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ നമുക്ക് ശ്രമിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. ഞങ്ങളെ വീട്ടിലിപ്പോൾ പറഞ്ഞ സമയത്ത് 5 ആൺകുട്ടികളും എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചിട്ടുള്ളത്, എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സുണ്ട്. ആ സോറി, ജ്യേഷ്ഠന് ഫസ്റ്റ് ക്ലാസ് ഇല്ല, പക്ഷെ അന്നത്തെ സെക്കൻഡ് ക്ലാസ്, ബാക്കിയുള്ള ഞങ്ങൾ 4 ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അതുണ്ട്. പിന്നെ ഇങ്ങനെ എന്താണ്, ആദ്യം തമാശക്കൊക്കെ പി എസ് സി ഏട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പി എസ് സിക്ക് എഴുതി. അന്ന് നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വില്ലേജ് മാനിൻ്റെ ലിസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് നമുക്ക് എഴുതാൻ കിട്ടുന്നു മനസ്സിലായത്. പിന്നെ നമ്മൾ കുറച്ച് പഠിക്കാൻ തുടങ്ങി, പിന്നെ അത് കിട്ടി. പിന്നെ ഗവൺമെന്റ് ജോബിൽ വരുന്നു. എന്തുകൊണ്ട് ഒരു ഞാൻ കണ്ടൊരു ക്വാളിറ്റി എന്താ നിങ്ങളുടെ ഫാമിലി, അഹങ്കാരമില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഒരു ഉന്നത പോസ്റ്റിൽ എത്തി കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ഒരു ജാട അഹങ്കാരം കാണിക്കും. കാരണം ഞാൻ ഈ മേഖലയിൽ ഒരുപാട് നാളായിട്ടുള്ളവരാണ്. ഇതെവിടുന്ന് കിട്ടിയതാ ഈ ക്വാളിറ്റി? മനു വാപ്പൻ്റെയാണ്. ആണല്ലേ. ആ നിലക്ക് തന്നെ സമൂഹത്തിൽ ഇടപെടെ ജീവിക്കേണ്ട സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലക്ക് നമ്മൾക്ക് ആ നിലക്ക് തന്നെ, പിന്നെ ഇല്ലാമെന്ന് പറഞ്ഞ് വന്ന ടീമാണല്ലോ, അപ്പോൾ അവിടുന്ന് നമ്മൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചറായിട്ടാണ്, പൊതുസമൂഹത്തിൽ അങ്ങേയറ്റം ബന്ധപ്പെടുന്ന മേഖലയാണല്ലോ. അപ്പോൾ ജാടൊക്കെ ആവശ്യമില്ല, അതിൻ്റെ അത്യാവശ്യം അവിടെ വരുന്നില്ലല്ലോ. ഇപ്പോൾ ചെറിയ യങ്ങർ ബ്രദർ അല്ല, ഞാൻ നാലാമത്തെ ആൾ. എന്നാലൊരു മുന്നേ ഒരു വഴികാട്ടികൾ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല സ്വാധീനിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ രണ്ടേട്ടന്മാരുടെയും ഒരു പാത പിന്തുടരേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവുമല്ലോ. അതൊന്ന്. അപ്പോൾ എന്നിട്ട് ഞാനൊരു 19 ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് പി എസ് സി. ആഹാ. എന്നിട്ട് 23 വയസ്സ് സർവീസ് കയറി, വൈകിയ പാത പിന്തുടർന്നുകൊണ്ട് അപ്പം അതിൽ 9 ലിസ്റ്റിൽ ഞാൻ കയറി, ഇടം നേടി. ഒന്ന് പറഞ്ഞ LDC തന്നെ, പിന്നെ LGS, അതേപോലെ ഒരു ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനം വന്നിരുന്നു,
പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലെങ്കിൽ പോലും എക്സൈസ് ഗാർഡ് അതുപോലെ പോലീസ് കോൺസ്റ്റബിള് കെ എസ് ആർ സി ഞാൻ എഴുതിയിട്ടുണ്ട്, അടുത്തിട്ട് വന്നിരുന്നു. അന്ന് ശരിക്കും ടെസ്റ്റ് എടുത്തൊരു ഹരമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനും അബ്ദുറഹ്മാനും ടീമായിരുന്നു. ഞങ്ങൾ മിക്കവാറും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്നേലൊക്കെ എല്ലാ ജില്ലയും കണ്ട അങ്ങനെ തന്നെയാണ്. അന്നൊക്കെ വെച്ചാൽ അന്ന് ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പൈസ വാങ്ങുക, തലേ സുഖം എടുക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് മോർണിംഗ് ഷോ, നൂൺ ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കണ്ട് കിടന്നുറങ്ങി രാവിലെ എക്സാം എഴുതാൻ പോകേണ്ട ടെൻ അന്ന് ഉണ്ടായിരുന്നത്. ഞങ്ങൾ മറച്ചായിരുന്നു വീട്ടിൽ നിന്ന് പഠിച്ച് പോകും, റൂം എടുത്താണ്. ഞാൻ സ്കൂളിൽ തന്നെ ആണെങ്കിൽ പോലും അവിടുന്ന് പഠിക്കും, മര്യാദയ്ക്ക് പഠിച്ച് എക്സാം എഴുതും, തിരിച്ച് നമ്മൾ അതുപോലെ നാട്ടിലേക്ക് പോയി. ആ സ്റ്റൈലിൽ നമ്മളാണ് നിർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ പഠിച്ചവൻ്റെ ഒരു വലിയ അനുഗ്രഹം, ഉമ്മാനും അപ്പാനും പ്രാർത്ഥന ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അഹമ്മദുല്ല ഈ ലെവലെത്തിയത്. ഓക്കെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖം. ഹാപ്പിയാണ്? ഹാപ്പി. അപ്പോൾ എന്താണ്, നേരത്തെ തന്നെ ഇവിടെ വന്നതിന് ശേഷമാണോ നിങ്ങൾ എഴുതിയത്? അതെ, ഞാൻ ഇവിടെ വരുമ്പോൾ ടി ടി സി കഴിഞ്ഞിട്ട് വന്ന ആളാണ്. ഇവിടെ വന്നിട്ടാണ് പി എസ് സി എഴുതിയത്. പിന്നെ ഇവരുടെയൊക്കെ പ്രത്യേകിച്ച് ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യം കൊണ്ടുവന്ന ഒരു പി എസ് സി ഗൈഡ് ആയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോ പിന്നെ പഠിക്കാന് അത് ശരിക്കും പ്രചോദനം തന്നെ. ഗ്രേറ്റ് പോയിന്റ് ആണത്, കാരണം അതൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ്. ഒരു സംശയവും ഒരുപാട് ആളുകൾ നമ്മളോട് ഇപ്പൊ സങ്കടം പറയും, ഒരുപാട് പഠിച്ചു പക്ഷെ ഒരു ജോലിയില് എത്താത്തതിന്റെ വിഷമം. ഇപ്പൊ നിങ്ങള് നല്ല സാലറി മേടിക്കുന്നു, എങ്ങനെയുണ്ട്? അതുകൊണ്ട് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. പിന്നെ ഞാനിതുവരെ കോടതിയിലാണ് ജോയിൻ ചെയ്തത്, അതിനുശേഷം സ്കൂളിലേക്ക് മാറുക ചെയ്തത്. പല സ്കൂളുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അനിയന്മാര് ഇവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പഠിക്കാൻ. ഞാന് നമ്മളന്ന് ക്ലാസ്സുകളൊന്നുമില്ല, ഇതേപോലെ മൊബൈൽ ഫോണിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളോ പിന്നെ കോച്ചിങ് സെന്ററുകളൊന്നുമില്ല. ഇവരാണ് നല്ല സപ്പോർട്ട് തന്നെ. ഇവര് പിന്നെ റാങ്ക് ഫയലുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളും കൊണ്ടും ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. പഠി ആ ഒരു രീതിയിലുള്ള പഠനം തന്നെയാണ് പി എസ് സിയിലേക്ക് എത്താൻ സഹായിച്ചത്. പിന്നെ ഈ വീട് ഒരു പി എസ് സി കോച്ചിങ് സെന്റർ ആക്കി മാറ്റിയിരുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം. ഞാനിപ്പോ അലനല്ലൂർ വി എച്ച് എസ് സി ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട്. എത്ര ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്? ടെസ്റ്റ് എഴുതിയത് ഒരുപാടുണ്ടാവും, ഓർമ്മയില്ല, അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. ഞാനിവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ ടി ടി സി ഫസ്റ്റ് ഇയർ. പിന്നെ അന്നൊക്കെ ഒരു വിചാരിച്ചത് എന്റെ വാപ്പയൊക്കെ ടി ടി സി കഴിഞ്ഞതും കാശ് കൊടുത്ത് ജോലി കയറാം അങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാക്കാന്ന്. അപ്പൊ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ ആരും 5 പൈസയും കൊടുക്കാണ്ട് കയറിയതാണ്. അത് അന്ന് എന്ന് കിട്ടുന്നോ പൈസ കൊടുക്കാതെ അന്ന് മതി ജോലി, അതുകൊണ്ട് കാശ് കൊടുത്തുള്ള ജോലി വേണ്ട. പിന്നെ ഞാൻ വരുന്ന ടൈമില് താത്തയും പിന്നെ രണ്ട് അനിയന്മാരും അവര് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കാണ്. എനിക്ക് പണി അവർക്ക് വായിച്ചു കൊടുക്കലായിരുന്നു. ഫസ്റ്റ് ഞാൻ എഴുതിയിരുന്നില്ല, കാരണം അന്ന് നേരത്തെ അപേക്ഷിക്കണായിരുന്നു. 18 വയസ്സാവുന്നതിന് മുമ്പ് എഴുതിയിരുന്നില്ല. അന്ന് ഇവർക്ക് വായിച്ചു കൊടുക്കണം. അന്നേ ഇൻട്രസ്റ്റ് ആയി, ഒന്നും അറിയില്ലായിരുന്നു. ജി കെ ഒക്കെ ബിഗ് സീറോ ആയിരുന്നു ഞാനൊക്കെ. എന്നിട്ട് പിന്നെ അങ്ങനെ വായിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ മൂന്നാളും ഒന്നിച്ച് ഒരേ ടൈമിൽ അല്ലേ, ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ് ഞങ്ങളങ്ങനെ കയറിയത്. സന്തോഷം. അട്ടപ്പാടി ആയിരുന്നു ആദ്യം. 2009 ഞാൻ കയറി സർവീസിൽ. നമ്മുടെ പ്രേക്ഷകർ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ. അപ്പോ പിന്നെ എന്താ, ഇതേപോലെ തന്നെയാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ്? എന്താ പറയാനുള്ളത്? എനിക്ക് സെയിം എക്സ്പീരിയൻസ് തന്നെ. ഞാൻ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കല്യാണം. അപ്പൊ കല്യാണം കഴിയുമ്പോൾ എം എ ഹിസ്റ്ററി. അപ്പൊ ഒരു ഡിമാൻഡ് ഉള്ളു എന്നെ തുടർന്ന് പഠിപ്പിക്കണം എന്നുള്ളൊരു. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു. ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ട്, വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പി ജിക്ക് പഠിക്കുമ്പോൾ എനിക്ക് എന്റെ സത്യം പറഞ്ഞാൽ ചെറിയ രണ്ട് അനിയന്മാർ ഇവിടുത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, കാരണം എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ബി എഡ് എടുത്തത്. പിന്നെ ഇതുപോലെ തന്നെ പി എസ് സി ഞങ്ങൾ മൂന്നാളും, പിന്നെ ഇവള് വന്നതിന് ശേഷം ഇവളും നാലാളും ഇരുന്ന് പഠിച്ചു. ഇതുപോലെ കുറെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഏതിലൊക്കെ വന്ന് ഒരു 6-7 എണ്ണത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ലാസ്റ്റ് ഗ്രേഡായിട്ട് കാക്കാൻ്റെ അതേ ഡിപ്പാർട്ട്മെന്റിൽ സെയിൽ ടാക്സിൽ കയറി. വാളയാറായിരുന്നു പോസ്റ്റിങ്, പിന്നെ ചെക്ക് പോസ്റ്റില്. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ല, അത് കഴിഞ്ഞ് ഞാൻ മെറ്റേണിറ്റി ലീവിലാണ് കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ കാക്കി കിടപെട്ട് എനിക്ക് മണ്ണാർക്കാട് കിട്ടി. കാക്ക വർക്ക് ചെയ്ത് ഓഫീസില്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡില് അസിസ്റ്റന്റ് ഗ്രേഡിന്റെ ഇതിൽ കിട്ടിപ്പോയി. പക്ഷെ അതൊരു ബോർഡായിരുന്നു, കുഴപ്പമില്ല, നല്ല ജോലിയൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ നല്ല റിസ്ക്കാണ് ജോലി ചെയ്യാൻ. പിന്നെ പ്രൊമോഷൻ സാധ്യത കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ദൂരെ ദൂരെ പോകേണ്ടി വരും. ആ സമയത്ത് എനിക്ക് വി ഒന്റെ എൽ വി ഒന്റെ ലിസ്റ്റിൽ അഡ്വൈസ് വന്നു.
അത് ഇതേപോലെ റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി. ആ സമയത്താണ് പഞ്ചായത്ത് ഓഫീസിൽ കിട്ടിയത്. അപ്പൊ പിന്നെ ചോദിച്ചു, ഞാൻ മെയിൻ ആയിട്ട് കണ്ടത് നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്തേക്ക് വരാം എന്ന് വെച്ചാല് അളനല്ലൂർ പഞ്ചായത്ത്. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ തച്ചനാട്ടുകാരെ ജോയിൻ ചെയ്തു, പിന്നെ അളനല്ലൂർ വന്നു. ഉപ്പ പിന്നെ എന്താ മക്കളൊക്കെ ഇപ്പൊ ഇങ്ങനെ നല്ല പോസ്റ്റില്, ഞാൻ നിങ്ങളിപ്പോ ഒരുപാട് കാര്യം നമ്മുടെ ആളുകളോട് പറഞ്ഞു കൊടുത്തു, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇപ്പൊ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു അല്ലേ. ഏഹ് പേരക്കുട്ടികളൊക്കെ പേരക്കുട്ടികള്, എന്റെ മകൻ ഡോക്ടറാണ്, അവൻ ഇപ്പൊ രണ്ടല്ലേ പി ജിക്ക് പഠിക്കാൻ പോയിക്കുന്നു. പിന്നെ മറ്റുള്ളവരൊക്കെ തുടർന്ന് പഠിക്കുന്നു. മറ്റു മരുമക്കളും ഒക്കെ നന്നായിട്ട് പ്രോത്സാഹനം കൊടുത്ത് ഓരൊക്കെ മക്കളെ പഠിപ്പിക്കുന്നു. എൻ്റെ വലിയ മകൻ മുമ്മാലി, അവൻ നല്ലൊരു ടൈപ്പിംഗ് കാരനാണ്. ഏത് രണ്ടാമത്തെ അവനും ക്ലിയർ ടൈപ്പിംഗ് കാരനാണ്. ഇപ്പോ പക്ഷെ ഇപ്പത്തെ കുട്ടികളൊന്നും ഒരു ടൈപ്പിംഗ് പോയിട്ട് നമ്മളൊക്കെ നേരിടുന്ന പ്രതിസന്ധി എന്താ പറയുക, മക്കളെ ഒരു കാര്യത്തിനും കിട്ടണില്ല എന്നാ. പഠനത്തിനും വീക്കാണ്, ബാക്കിയുള്ള ജീവിതവും പഠിക്കണില്ല, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ അന്ധകാലത്ത് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിതം പഠിപ്പിച്ചു മക്കളെ, അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അവര് കോളേജിൽ പോകുമ്പോ ടാപ്പ് ചെയ്യും, അത് അവിടെ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ ഞാൻ ലോഡ് കയറ്റി പോവുക വെച്ചെങ്കിൽ അടുത്ത വീട്ടുകാർ ഊറ്റി വെക്കും പാല്. എന്നിട്ട് ഞാൻ ഒഴിവുണ്ടാവുന്ന സമയത്ത് കൊണ്ടു നിന്നിട്ട് ചീറ്റാക്കി ഉപയോഗിക്കും. ഇവര് മൂന്നാൾ ടാപ്പിംഗ് ആയ അഞ്ചാളുകൾ, സലാമും ശംസുദ്ദീനും ഒരു പുറത്ത് പഠിച്ചത് കൊണ്ട് പുറത്ത് പോയി പഠിച്ചുകൊണ്ട് ഇപ്പം സലാമ് പത്തനംതിട്ട പോയി പഠിച്ചാളാം. ആ ഇന്ന് ഓൻ രക്ഷപ്പെട്ടു. അതുമാതിരി ശംസുദ്ദീനും മാറി ഒഴിവായി. ഇവര് മൂന്നാൾ, നന്ന് ചെറിയവന് ഷാജഹാന് എ ക്ലാസ് ടാപ്പിംഗ് ആയിരുന്നു. അല്ല ഇതെങ്ങനെ സാധിക്ക, ഇത് വീട്ടിലത്തെ ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എന്താ അറിയോ, നിങ്ങളൊക്കെ പി എസ് സി എഴുതി കിട്ടിയ ആള് ജോലി കിട്ടിയത് നേടിയതാണ്, അല്ലാതെ ക്യാഷ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ സ്വാധീനത്തിന്റെ ഇതൊന്നുമില്ല. അപ്പൊ ഒരുപാട് പഠിക്കാൻ തന്നെ ഒരുപാട് ഉണ്ടാവില്ലേ, അപ്പൊ അതിനിടയിൽ ഇതെങ്ങനെ സാധിക്കും? നമ്മള് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് പൈസ ഒന്നും കിട്ടൂല. കോളേജിൽ പോകുമ്പോ അന്ന് സി ടി 40 പൈസനോ ഇവിടുന്ന് മണ്ണാകട്ടേക്ക് 1 രൂപ കിട്ടുക. 1 രൂപ എങ്ങനെ കൈ തരൂല, ഇവിടെ പാല് കൊടുക്കുന്ന കടയിൽ നിന്ന് 1 രൂപ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വാങ്ങിച്ചാൽ അയാൾ തരൂല. ബസ്സിന് അങ്ങനെ കൊടുത്താൽ 50 പൈസ എടുത്തിട്ട് ബാക്കി 50 തരുള്ളൂ. അപ്പൊ ഇതിൽ നമ്മളതില് ക്യാൻറ്റീനിൽ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മള് എന്ത് ചെയ്യും, വീട്ടില് രാവിലെ അത് പോകുന്നതിന്റെ മുമ്പ് ടാപ്പ് ചെയ്യണം, എന്നിട്ട് ബസ് നിന്നാണ് മേലുള്ള ഒട്ടുപോലൊക്കെ വലിച്ചു കളയണം. കാരണം സമയമില്ലാതെ കഴിഞ്ഞ് വേഗം വിളിച്ചു പോകും. വന്നാ ഈ പറഞ്ഞ പോലെ ഷീറ്റടിക്കാൻ, ഇപ്പൊ നമുക്ക് ഷീറ്റടിക്കാൻ മെഷീൻ വെക്കണം, അന്ന് മെഷീൻ ഇല്ല. 3 കിലോമീറ്റർ ഒക്കെ തലയിൽ ഏറ്റിട്ട് വേണം പോയിട്ട് വന്നിട്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ മൂന്നാളാണ് ഇത് ഇതിന്റെ ബുദ്ധിമുട്ട് സഹിച്ചത്. പിന്നെ കുറച്ച് സിമ്പിൾ ആയി പോയി. അതങ്ങനെ തന്നെയാണ്, സ്വാഭാവികമായിട്ട് തന്നെയാണ്. നിങ്ങള് ആ സഹിച്ചത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ആ തണല്, നിങ്ങൾ കൊണ്ട വെയിലിന്റെ തണലാണ് ഇപ്പൊ ബാക്കിയുള്ളവര് ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് വെയിലുണ്ട് രണ്ടാളുകൾ ഇതാണ്. ഓക്കെ, പി എസ് സി എന്നാലും ഞാനും സലാമും ഞങ്ങള് ഫ്രണ്ടുണ്ട് സാദിഖ് പറഞ്ഞു, ഞങ്ങൾ മൂന്നാളും പാടെ വിളിയിട്ട് ഇവിടെ പി എസ് സി കോച്ചിങ് തുടങ്ങി. മെയിൻ ഉദ്ദേശം ഞങ്ങൾക്ക് പഠിക്കാനുള്ള തന്നെയാണ്. ഏകദേശം ഇന്ന് 50+ ആളുകൾ വിവിധ ജോലി സംസ്ഥാനങ്ങളിൽ ടീച്ചേഴ്സ് ആയിട്ടും എൽ എ ആയിട്ടും, അതായത് ഞങ്ങളടക്കം കയറി. തുച്ഛമായ ഫീസ് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി മാത്രമുള്ള ക്യാഷ്, നമുക്ക് വരുമാനം ഉണ്ടാകാനല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിത്തോല് ഈ ജ്യേഷ്ഠന് ശേഷം ഞങ്ങളൊക്കെയും ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സുകൾ മൊത്തം 50+ അടുത്ത ആളുകൾ ഇത് കേറിയിട്ടുണ്ട്. പുതുതായിട്ട് വരുന്ന ആളുകളോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്, ഈ സ്ത്രീകളോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്, ഒന്ന് പറഞ്ഞു കൊടുത്തെ. എന്താ പറയാന്ന് വെച്ചാൽ, മെനക്കെട്ട് പഠിച്ചൊരു ജോലി ഉണ്ടായ അവനവന് സ്വന്തം കാലിൽ നിൽക്കാം, അതന്നെ മെയിൻ ആയിട്ട്. പിന്നെ സ്വയം പര്യാപ്തത പറയുമ്പോ ഭർത്താവിന്റെ ഇതുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ പല ആവശ്യങ്ങള്, കുട്ടികളുടെ അങ്ങനത്തെ ഒക്കെ ജോലിക്ക് നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ജോലി അത്യാവശ്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെന്താ, അന്നത്തെ കാലത്തെ ലേശാനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ചില നമ്മളാ പി എസ് സി പഠിക്കുന്ന സമയത്തൊക്കെ അതിൽ തമാശയായിരുന്നു സത്യം പറഞ്ഞാൽ. അതേപോലെ അബ്ദുറഹ്മാൻ ഇങ്ങനെ ലിസ്റ്റൊക്കെ കയറുമ്പോൾ ഞങ്ങൾ ശരിക്കും സലഫി സെന്റർ ഉണ്ട് ഇവിടെ. ശരിക്കും അതിൽ നിന്നാണ് ഞങ്ങളൊരു പി എസ് സി പഠനം ശരിക്കും കൃത്യമായിട്ട് ആരംഭിക്കുന്നത്. ഷെഡ്യൂൾഡായിട്ട് ഞങ്ങൾ 10-15 പേര് ഇരുന്ന് പഠിച്ചു, രാത്രികളിൽ എന്നും ഇരിക്കും, ടെസ്റ്റ് അടുപ്പിച്ചിട്ട് പിന്നെ കൃത്യമായിട്ട് വായിക്കും. ആ നിലക്കായിരുന്നു.
അപ്പൊ ഇന്നൊക്കെ വൺ ടൈം രജിസ്ട്രേഷൻ ആണല്ലോ, അന്ന് ശരിക്കും ഫോമിൽ അപ്ലിക്കേഷൻ കൊടുക്കുക ചെയ്യാം. അപ്പൊ ഞങ്ങൾ പെരുന്നമണ്ണൊരു 100 ഫോം ആദ്യം വാങ്ങിയിട്ട് വരും, നിങ്ങൾ കണ്ടുകൊണ്ട് മുഴുവൻ ഒപ്പിടിപ്പിക്കും, ഞങ്ങളെ നേരിട്ട് അയക്കും. അപ്പൊ അങ്ങനെ ആ നിലക്കാണ് ഇപ്പം ഈ നാട്ടിൽ കുറെ പേര് ഞങ്ങൾ ഇതിലേക്ക് വലിച്ചു കൂട്ടിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യം നമുക്ക് പഠിക്കാൻ ടീം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ആ ഒരു ടീം ഉണ്ടാക്കി കൊണ്ടാണ് കുറെ പേര് രക്ഷപ്പെടുന്നത്. ഓർമ്മകളുടെ ഓലപ്പുരയിൽ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല, നമ്മൾ ജോലി മാത്രം. അപ്പൊ ഇതിപ്പോ ഇതിനിപ്പോ സമയം കിട്ടുന്നുണ്ട്, നേരത്തെയുള്ള ഇൻട്രസ്റ്റ് ആണോ? എഴുതാനുള്ളൊരു താല്പര്യം പണ്ട് മുതലേ കുറേശുണ്ട്. പിന്നെ അതങ്ങനെ ഇടക്ക് എഴുതിയിരുന്നു, പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതോടു കൂടി കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ നമ്മളെയൊക്കെ കഷ്ടപ്പെടുത്തിയൊരു സംഭവമാണല്ലോ കോവിഡ്, അടച്ച് മൂടി ഇരുന്നൊരു സാഹചര്യം. അപ്പൊ അന്ന് ഫേസ്ബുക്കിൽ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അത് പണ്ടത്തെ ഈ നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഒക്കെയാണ് കാര്യമായിട്ട് എഴുതിയിരുന്നത്. കുറച്ച് എഴുതിയപ്പോൾ നല്ല പ്രോത്സാഹനം കിട്ടി. ചിലരൊക്കെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് അതൊരു പുസ്തകം ആക്കി കൂടാന്നല്ല. അതെന്താ? ഓർമ്മകളുടെ ഓലപ്പുരയിൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആദ്യത്തെ പുസ്തകമാണ്. അതിൽ ഇതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ഡോക്ടർ എം എൻ കാരശ്ശേരിയാണ്. എന്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഒറ്റമുറിയുടെ താക്കോൽ. പിന്നെ ഇതിന്റെ അവതാരിക തന്നത് ആലങ്കോട് ലീലാശൻ സാറാണ്. പിന്നെ ഇത് മകളാണ്, നിങ്ങളെ മകളാണ് അല്ലേ? ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പേരെന്താ? അർഷാ സലാം. എന്താ ചെയ്യണേ? ഞാൻ പ്ലസ് ടു. ഏതാ? ബയോളജി പഠിക്കുന്നു. അല്ല, ബയോളജി ആണ്. ഒരു യൂട്യൂബ് ചാനൽ ഫേമസ് ചാനൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, എന്താ പേര്? ഫേമസ് അല്ലേ? ഇഷൽ ബേക്സ്. അപ്പൊ ബേക്സ് അല്ലേ? ബേക്കറി. നല്ല കേക്ക് ഉണ്ടാക്കോ? കേക്ക് ഉണ്ടാക്കോ? നമുക്ക് പിന്നെ ഓർഡർ ചെയ്ത് എല്ലാരും കിട്ടോ? പഠനം എന്തോ എങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാ? എന്ത് ആവാൻ ആഗ്രഹം? ഡോക്ടർ ആണല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഉഷാറാവട്ടെ, ഡോക്ടറായി വരണം. നിനക്ക് പേരെന്താ? അമൻ. എത്ര ക്ലാസ്സിലാ? എട്ടില്. എന്താ ആഗ്രഹം? എന്താ? ഡോക്ടർ ആവണമെന്നല്ലേ? ആവും, കാരണം മാത്രം. നിനക്ക് എന്താ ആഗ്രഹം? അപ്പൊ അൻവർ, വീഡിയോ അവസാനിപ്പിക്ക. എന്ത് തോന്നി ഇപ്പോ? നമ്മള് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് ആളുകൾക്ക് നമ്മൾ കോട്ടക്കലിൽ നിന്ന് ഇവിടെ വന്ന് റിസ്ക് എടുത്ത് വന്നതന്നെ ഇത്ര ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ. എന്ത് തോന്നുന്നു? പൊതുസമൂഹത്തിന് അറിയിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മള് ചെയ്തു കഴിഞ്ഞത്, ഒരു സംശയവും ഇല്ല. പിന്നെ അത് മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പുതിയ തലമുറയിലുള്ള ആളുകൾ ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവരെത്ര കഷ്ടപ്പെട്ട് നമുക്ക് ഇപ്പൊ നമ്മളെ കുട്ടികളോട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യില്ല, നിങ്ങളെ കാലല്ലല്ലോ ഇന്നത്തെ കാലം എന്ന് അവർ പറയാം. പക്ഷെ വളരെ ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മളൊരു ബാക്ക്വാർഡായി നിന്നിരുന്നൊരു സമൂഹത്തിൽ നിന്ന് അത്രയും പഴയ കാലഘട്ടത്തിൽ ഈ ഒരു മാതാപിതാക്കളെ എത്ര പ്രശംസിച്ചാലും മതി വരൂലാണെന്നാണ് അതേക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മൊത്തത്തിൽ എൻട്രൻസ് എൻട്രൻസ് എന്നുള്ളതാണ്. ഒരുപാട് പേര് താല്പര്യമില്ലാതെ, രക്ഷിതാക്കളുടെ താല്പര്യം കൊണ്ട് എൻട്രൻസിൽ പോകുന്ന അവസാനം അത് ക്വാളിഫൈ ചെയ്യാതെ ഒന്നുമല്ലാതെ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കുറഞ്ഞ ശതമാനം ഇതിന് ആത്മാർത്ഥമായിട്ട് കഠിന പ്രയത്നം നടത്തിയാൽ നമുക്കൊരു ഗവൺമെൻറ് ജോബിൽ ഏകദേശം എത്തിച്ചേരാൻ പറ്റും അല്ലേ? കാരണം എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നൊരു വളരെ പെർസെൻറ്റേജ് കുറവാണ്. എന്താ അഭിപ്രായം? തങ്ങളുടെ അഭിപ്രായം എന്താണ്? 90% നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളെ എഴുതിയിട്ട് വളരെ കുറഞ്ഞ കുട്ടികൾക്ക്, പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് പി എസ് സിയിലേക്ക് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നത് നിങ്ങളെ കൊണ്ടാണ്. അപ്പം എന്താണ് പുതിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത് സീരിയസ് ആയിട്ട് പഠിക്കാമെന്നുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ കളിക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോട് കളിക്കുക, കളിക്കുമ്പോൾ കളിക്കുക, കളിക്കുമ്പോൾ കളിക്കുക, പഠിക്കുമ്പോൾ അത് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. കേട്ടല്ലോ കുട്ടികൾ, കേട്ടല്ലോ. അവസാനം കളിയില്ല, പഠനവുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. ഏതായാലും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ ഇടത്തനാട്ടുകര എന്ന ഈ വലിയൊരു പ്രദേശത്ത് നിന്നും കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു എന്താ പറയുക, ഉദ്യോഗസ്ഥ കുടുംബമായി വളരാൻ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റുകൾ വന്നോട്ടെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക്.